നമസ്കാരം. ഒരു രാഷ്ട്രീയ വിലയിരുത്തലിനുള്ള സമയമാണോ അല്ലെങ്കിൽ വിലയിരുത്തലിൻ്റെ സമയമാണോ ഇതൊന്നും ഇത് എന്നൊന്നും നമുക്കറിയില്ല, നമ്മൾ ആലോചിക്കുന്നുമില്ല. കാരണം ഒരു കോവിഡ് മഹാമാരിയെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തിരഞ്ഞെടുപ്പുകൾ തന്നെ കൃത്യമായ സമയത്ത് നടക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമായി അവശേഷിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, പിന്നാലെ തന്നെ മാർച്ച് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ടാകുമല്ലോ. നമ്മുടെ രണ്ടില രണ്ടായി കഴിഞ്ഞു, ജോസഫും മാണിയും രണ്ട് പാത്രങ്ങളായി കഴിഞ്ഞു. ഒന്നായി നിന്നിരുന്നെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായേനെ. ഒരാൾ LDFലേക്ക് പോകും, ഒരാൾ UDFലേക്ക് പോകും എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഇനി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് പോകുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന് UDF തയ്യാറെടുക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP ഇതാ സജീവ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയി, അവിടെ പോയി ലോക്സഭയിൽ പോയി മോദിയുടെയും അതുപോലെ മറ്റ് BJP MPമാരുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുകയും ഇദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെയൊക്കെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാണ് മലപ്പുറത്ത് നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയത്. എന്തൊക്കെയായാലും ജയിച്ചു, MPയാണ്, നമ്മൾ അംഗീകരിക്കുന്നു. ഒരു ജനപ്രതിനിധിയെ നമ്മൾ എന്തായാലും അതിൻ്റെ ആ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ കാണും. പക്ഷേ ഇപ്പോൾ തിരിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി വരുന്നത് എന്തിനാണ്? എന്താണ് മുസ്ലിം ലീഗ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്, PK കുഞ്ഞാലിക്കുട്ടി ഇല്ലാതെ ലീഗിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലേ? രണ്ട് ഗ്രൂപ്പാണെന്നൊക്കെ പറയുമെങ്കിലും MK മുനീർ വളരെ ശക്തനായ നേതാവാണ്, KPA മജീദ് വളരെ ശക്തനായ നേതാവാണ്, അബ്ദുറഹ്മാൻ രണ്ടത്താണി ശക്തനായ നേതാവാണ്. ഒരുപാട് ശക്തരായ നേതാക്കൾ ലീഗിനുണ്ട്, മുസ്ലിം ലീഗിനുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പാർട്ടിയല്ല. മാത്രമല്ല UDFന്റെ നട്ടല് തന്നെ മുസ്ലിം ലീഗാണ് എന്നാണ് പറയപ്പെടുന്നത്. കോൺഗ്രസ്സുകാർ ചില ഗ്രൂപ്പുകാർ തിരുത്തിയേക്കും, എന്നാലും ലീഗ് ഇല്ലാതെ UDFനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരിക്കലും അത് സംഭവ്യമായ ഒരു കാര്യമായിരിക്കില്ല. ലീഗിനെ ഇടതുപക്ഷവും സ്വീകരിച്ചിട്ടുണ്ട്, ഇനി കിട്ടിയാൽ ഇടതുപക്ഷം സ്വീകരിക്കുകയും ചെയ്യും. മറ്റൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ വാർത്തകൾ പുറത്തു വന്നത് 2019 നവംബർ മാസത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം SDPIയുമായി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്ന ഈ SDPIയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് പിന്നീട് വെൽഫെയർ പാർട്ടിയൊക്കെ എന്ത് രാഷ്ട്രീയ ധാർമ്മികതയുള്ള പാർട്ടിയാണ് എന്നത് ജനങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ്. എന്നാൽ പോലും വെൽഫെയർ പാർട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. മാത്രമല്ല എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് വലിയ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരു വലിയ കൂട്ടായ്മ അവിടെ നടന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തു എന്ന ചിത്രങ്ങളും വാർത്തകളും ഒക്കെ വന്നിരുന്നു. തത്വമേ ന്യൂസ് അത് വാർത്തയാക്കുകയും ചെയ്തു. അപ്പോൾ ഇത് രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പകരം ഒരു മത ധ്രുവീകരണത്തിൻ്റെ കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു സൂചനയുടെ തുടക്കമല്ലേ എന്ന് സംശയിച്ചു പോകുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ പലരും പങ്കുവെക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, PK കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രിയാകും, അതിനുള്ള തയ്യാറെടുപ്പും കുപ്പായവുമൊക്കെ തുന്നിയാണ് കേരളത്തിലേക്ക് വന്നത് എന്ന് പറയപ്പെടുന്നു. ഇവിടെ കുപ്പായം തുന്നിയിരിക്കുന്ന പലരുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഹൈദരാബാദിൻ്റെ ചുമതലയുള്ള ASEC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തി ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ വാർത്താസമ്മേളനം വിളിച്ചുകൂട്ടിയ ഉമ്മൻചാണ്ടിയെ ഓർക്കുന്നില്ലേ? ഇപ്പോൾ അത്ര സജീവമല്ല എന്ന് കേൾക്കുന്നു. എന്നാലും നേരത്തെ തന്നെ ഇവിടെ കുപ്പായം തയ്പ്പിച്ചു വച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവുണ്ട്, അങ്ങനെ പലരുമുണ്ട്. അതുപോലെ KC വേണുഗോപാൽ വാർറൂമിൻ്റെ ഉടമസ്ഥനാണ്. അതായത് KC വാർറൂമിൽ കയറിയാൽ പിന്നെ രക്ഷയില്ലെന്നാണ് പറയുന്നത്. ആർക്കാ? കോൺഗ്രസ്സാണ് രക്ഷയില്ലാത്ത. KC വാർറൂമിൽ കയറിയാൽ പിന്നെ കോൺഗ്രസിൻ്റെ പൊടി പോലും കാണാനില്ല, അതാണ് ചരിത്രം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയായാലും പുതിയ ഒരു മുഖ്യമന്ത്രി കുപ്പായവും തയ്പ്പിച്ചുകൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയത് എന്ന് അടക്കം പറച്ചിലുകൾ ഇപ്പോൾ UDFൽ തന്നെ സജീവമാകുന്നു എന്നാണ് ചില UDF പ്രവർത്തകരൊക്കെ രഹസ്യമായി പറയുന്നത്. എന്താണ് സംഭവം എന്നറിയില്ല. എന്നാൽ പോലും പുതിയ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനും ഭരണ സംവിധാനത്തിന് മേൽ ഒരു കടന്നുകയറ്റത്തിനും ഇവിടെ ലീഗ് തയ്യാറെടുക്കുകയാണ്. കാരണം ആ രീതിയിലേക്ക് വന്നാൽ, ലീഗ് ആവശ്യപ്പെട്ടാൽ, ഇപ്പോൾ അഞ്ചാം മന്ത്രിസ്ഥാനം അറിയാമല്ലോ, മഞ്ഞളാംകുടി അലി LDFൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഉടൻ തന്നെ അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് പറഞ്ഞു, പിറ്റേ ദിവസം കൊടുത്തു. ഇപ്പോൾ സുകുമാരൻ നായർ മണിച്ചേട്ടൻ താക്കോൽ സ്ഥാനത്തേക്ക് ചെന്നിത്തലയെ വെക്കണമെന്ന് പറഞ്ഞു, ഉടനെ വെച്ചു. ഓക്കെ, അതും നമ്മൾ അംഗീകരിക്കുന്നു കേട്ടോ. എന്നാൽ പോലും ലീഗിൻ്റെ ഒരു അപ്രമാദിത്വം UDFലും കേരളത്തിലും പ്രകടമാക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് PK കുഞ്ഞാലിക്കുട്ടി വരുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിദഗ്ധരുമൊക്കെ അഭിപ്രായപ്പെടുന്നത്.
അത് ഒരു നിരീക്ഷണം മാത്രമാകാം, അല്ലെങ്കിൽ നാളെ വേറെന്തെങ്കിലും സംഭവിക്കാം. എന്തായാലും ലീഗിന്റെ വെൽഫെയർ പാർട്ടിയും എസ് ഡി പി എയുമായുള്ള കൂട്ടുകെട്ടിനെ അത്ര നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാൻ കോൺഗ്രസിനോ മറ്റ് ഘടകകക്ഷികൾക്കോ ആകും എന്ന് തോന്നുന്നില്ല. എന്നാലും ലീഗ് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതിരിക്കാൻ ആവില്ല. അല്ലെങ്കിൽ ലീഗാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ ഉപരി, കോൺഗ്രസിനേക്കാൾ മുകളിൽ യു ഡി എഫിൽ കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ള കാര്യം ഇവിടുത്തെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം എന്നുള്ളത് സത്യം. ഇനി ലീഗിൻ്റെ അടുത്ത തന്ത്രം, ഇപ്പോൾ പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. പി കെ ഫിറോസിനെയൊക്കെ ഒരുപാട് വാർത്താ സമ്മേളനങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ആലോചിച്ചു വേണം അത് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കടന്നുവരവിൻ്റെ ഭാഗമായിട്ടാണ് എന്ന്. അതിപ്പോൾ സാധാരണക്കാർക്കെല്ലാം മനസ്സിലാകും. പി കെ ഫിറോസ് ഈ അടുത്ത ദിവസങ്ങളിൽ ചില വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഈ കുഞ്ഞാലിക്കുട്ടി ഗ്രൂപ്പും ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ ആരോപിക്കപ്പെടുന്ന എം കെ മുനീർ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു വടംവലിയുടെ ഭാഗമായി ഓരോ നേതാക്കളെ ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് കേരള ഘടകത്തെ ശക്തിപ്പെടുത്തി, അല്ലെങ്കിൽ ലീഗിൻ്റെ കേരളത്തെ ആ ഒരു അടിസ്ഥാനത്തെ കൂടുതൽ ബലപ്പെടുത്തി, ഈ മുഖ്യധാര രാഷ്ട്രീയക്കാരെല്ലാവരും തന്നെ ഭരണ രീതിയിലേക്ക്, പാർലമെൻ്ററി സംവിധാനത്തിന് കീഴിലേക്ക് എം എൽ എമാരായും മന്ത്രിമാരായും മുഖ്യമന്ത്രിയുമായും ഒക്കെ മാറാൻ പോകുന്നതിൻ്റെ തുടക്കമാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും മറ്റൊരു തെരഞ്ഞെടുപ്പ് മഹാമഹങ്ങൾ കൂടി ഇനി വരികയാണ്. എന്താകും യു ഡി എഫിൻ്റെ അവസ്ഥ? ഭരണം കിട്ടുമോ, അല്ലെങ്കിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമോ? എന്തൊക്കെയായാലും കേരളത്തിലെ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി വേറൊരു കാര്യം പറഞ്ഞു, ജോസ് കെ മാണി ഇപ്പോൾ അത് രണ്ടും രണ്ടായി, ഇനി അവരുമായി സഹകരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം യു ഡി എഫിലെ ചെറിയ കക്ഷിയാണെങ്കിലും മധ്യകേരളത്തിൽ വളരെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് മാണിസാർ ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസ് എം. മാണിസാറിനോട് പറയാതെ, അല്ലെങ്കിൽ മാണിസാറിനോട് ചോദിക്കാതെ ലീഗുമായി മാത്രം ആലോചിച്ച് യു ഡി എഫിന് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പുറത്തുപോയ സ്ഥിതിക്ക് ആ യു ഡി എഫിൻ്റെ അപ്രമാദിത്വവും നേതൃത്വവും എന്ത് നടപടിയെടുക്കണം, എന്ത് തീരുമാനിക്കണം എന്ന് ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതുമൊക്കെ ലീഗ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണമായി എത്തിപ്പെട്ട് കഴിഞ്ഞു. ഇവർ ഈ ലീഗില്ലാതെ യു ഡി എഫിന് ചിന്തിക്കാൻ പോലും പറ്റില്ല കേരളത്തിലെ ഭരണം. അപ്പോൾ എന്തായാലും ലീഗിൻ്റെ തീരുമാനത്തിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ തീരുമാനത്തിന് കോൺഗ്രസ് വഴിപ്പെട്ടേ മതിയാകൂ, മറ്റ് ഘടകകക്ഷികൾ വഴിപ്പെട്ടേ മതിയാകൂ. പി കെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും മുഖ്യമന്ത്രിയാക്കിയേ പറ്റൂ. അതിനുള്ള സംവിധാനങ്ങളും തന്ത്രങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ അണിയറയിലും അരങ്ങിലുമൊക്കെ നടക്കുന്ന ഈ കാഴ്ചകൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. എന്താകും കളി, എന്താകും ഈ കാര്യങ്ങൾ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമല്ലോ. നോക്കാം ആരാകും അടുത്ത മുഖ്യമന്ത്രി. കുപ്പായം തയ്പ്പിച്ചവരാകുമോ, അല്ലെങ്കിൽ കുപ്പായം പുതിയതായി തയ്പ്പിച്ചവരാകുമോ, അതോ ഇനി ആരെങ്കിലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കുപ്പായം തയ്പ്പിക്കാൻ തയ്യക്കടയിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.